ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്ത് പറ്റി കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിത് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരുപാട് എന്താ പറയുക, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങളൊക്കെ നമുക്ക് കട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും നമ്മളെ കൂടെ നിൽക്കുന്നതുകൊണ്ടും മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. റോസയ്ക്ക് ഫസ്റ്റ് കുഞ്ഞ് വന്നപ്പോഴേ വളരെ ചെറുതായിരുന്നു കുഞ്ഞ്. പിന്നെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ആ കുട്ടിക്ക് ശരിക്കില്ലായിരുന്നു, പക്ഷെ കാണുമ്പോൾ വളരെ കുഞ്ഞായിരുന്നു. കാരണം കണ്ണിൻ്റെ ആ ഭാഗം എന്താ പറയുക, ചെവിയുടെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളർച്ച ഇല്ലാത്തതിനുള്ളൊരു പ്രശ്നം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നെക്സ്റ്റ് ദിവസം പോലും, നെക്സ്റ്റ് ദിവസമായിട്ടും രണ്ടാമത്തെ കുഞ്ഞ് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അപ്പോൾ എന്തായാലും മരുന്നൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ടും അപ്പോൾ നമുക്ക് കിട്ടിയ കുഞ്ഞിനെ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ കുഞ്ഞുങ്ങളല്ല, അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമുക്കതിനെ നോക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, അപ്പോൾ കുറച്ച് ദിവസം കൂടി നമ്മളിന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്നതിന് ശേഷമാണ് രണ്ടാമത്തെ രണ്ട് കുഞ്ഞുങ്ങളും വരുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ പ്രസവിച്ച സമയത്ത് അവർക്ക് എന്താ പറയുക, ശ്വാസം പോലും ഇല്ലായിരുന്നു, ജീവനില്ലാത്ത കുട്ടികളായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ കുട്ടി പോലും തിരിച്ചു വരുന്ന സമയത്ത് ജീവനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ പാൽ കുടിച്ചിട്ട് പോയൊരു കുട്ടിയാണ്, പക്ഷെ തിരിച്ചു വരുമ്പോൾ അതിന് ശ്വാസം കിട്ടാണ്ട് മരിച്ചു പോവുകയാണ് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ മണിക്കുട്ടി ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. കുട്ടികൾ വന്ന ഉടനെ തന്നെ ഭയങ്കര നക്കലും എന്താ പറയുക, കൂടെ നിന്നിട്ട് അവൾ പുറത്തേക്ക് ഓടിപ്പോവുക അല്ലെങ്കിൽ അകത്തേക്ക് പോലും വരുന്നില്ല, അവളെ കുഞ്ഞുങ്ങളെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് നമുക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് ഒരു പക്ഷേ ചെറുതായിട്ട് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാരണം ശ്വാസം അതിന് കിട്ടുന്നില്ല. അന്നേരം നമ്മൾ ഞാനിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണിക്കുട്ടി വന്നിട്ട് അതിൻ്റെ മുഖത്തെല്ലാം നക്കിയെടുത്തത്. അപ്പോൾ ആ സമയത്ത് അതിന് മൂക്കിൽ നിന്ന് പെട്ടെന്ന് ശ്വാസം കിട്ടുന്ന പോലെ തോന്നി. അപ്പോൾ മണിക്കുട്ടി നക്കുന്നതുകൊണ്ടൊരു ഗുണം ഉണ്ടെന്ന് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ ആയപ്പോഴേക്കും ബ്രീത്തിങ് ഒന്ന് കറക്റ്റ് ലെവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അടുത്ത ദിവസം പുലർച്ചെയാണ് പിന്നെ നെക്സ്റ്റ് കുഞ്ഞൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മൂന്നെണ്ണം ദൈവരവസ്ഥയിലാണ്, അപ്പോൾ അവരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇവരെ അങ്ങ് കൊണ്ടുപോയതിന് ശേഷം പിന്നെ മണിക്കുട്ടി ഒന്നും മിണ്ടാണ്ട് പോയി കിടക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അത്ര അവൾ കെയർ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും നമുക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടൊക്കെ എന്താ പറയുക, വീഡിയോ ചെയ്യാനൊക്കെ പ്രചോദനമാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.